ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് ഇക്കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി ആയിരുന്നു ലോ തളപതി വിജയ് കേരളത്തിലെത്തിയത്. ഇപ്പോൾ ഇത് തുടർച്ചയായിട്ട് 5-ാം ദിവസവും ആരാധകരെ കാണാനായിട്ട് വിജയ് തിരിക്കുകയാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും വാഹനത്തിന് മുകളിൽ കയറുകയും ഒപ്പം തന്നെ ആരാധകരെ അഭിസംബോധന ചെയ്യുകയും ആരാധകർക്ക് നന്ദി പറയുകയും ഒപ്പം തന്നെ കേരളത്തിനെയും തമിഴ്നാടിനെയും തന്റെ രണ്ട് കണ്ണുകൾ പോലെ നോക്കിയ വിജയ് വിശേഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ജനസാഗരം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്ത് വിജയ് തേടി ആരാധക കൂട്ടമായിട്ട് എത്തിയത്. വാഹനത്തിന് മുകളിൽ കയറിയതെന്നുള്ള പ്രസംഗത്തോടൊപ്പം തന്നെ ബാരിക്കേഡുകൾക്കടുത്ത് ആരാധകർക്കടുത്ത് വരെ വിജയ് നടന്നു വരുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരാധകരോടൊപ്പം ഫോട്ടോ എടുക്കുന്ന വിജയ് പോലും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. ആകെ മൊത്തത്തിൽ ഒരു വിജയ് തരംഗം തന്നെയാണ് തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ചിരിക്കുന്നത്. തന്റെ ആരാധകർക്ക് ഇഷ്ടമുള്ള വിജയുടെ ആ ഒരു മാനറിസങ്ങളോട് കൂടിയായിരുന്നു വിജയ് ഇന്ന് ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷനായത് എന്നതും ഇന്നത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇന്നൊരു പക്ഷേ ഗോട്ട് എന്ന സിനിമയുടെ അവസാനത്തെ വിജയുടെ തിരുവനന്തപുരത്ത് ദിവസമാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രിയോടെ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ വിജയ് തമിഴ്നാട്ടിലേക്ക് പോകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഒരു പക്ഷേ തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടി സിനിമയ്ക്ക് ചിത്രീകരണമുണ്ട്. അതും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റൂമർ. എന്തായാലും ലിയോ പോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമും കേരളത്തിൽ വൻ തരംഗമാകുമെന്ന് തന്നെയാണ് ഈ വിജയുടെ വരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാത്തിരിക്കൂ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസീവ് സംവിധാനം ചെയ്യുന്ന മോളിവുഡിന്റെ വമ്പൻ സിനിമ ആടുജീവിതം തിയേറ്ററുകളിലെത്താൻ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രം ബാക്കി. ഇന്ന് സിനിമയുടെ തെലുഗു പ്രസ് മീറ്റ് വീഡിയോസ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ചാനലുകൾക്കെല്ലാം തന്നെ പൃഥ്വിരാജ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. ആ വീഡിയോസ് എല്ലാം തന്നെ ഒട്ടനേകം ചാനലുകളായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജ് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യം ദി ഗോട്ട് ലൈഫിന്റെ കേരള ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്നായിരുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച ദിവസം ആടുജീവിതം എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കേരളത്തിന് പുറത്തെ അന്യസംസ്ഥാനങ്ങളിലും അന്യഭാഷകളിലടക്കം നാളെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നാളെയോടെ സിനിമയുടെ ആ ഒരു ട്രെൻഡ്, എത്രത്തോളം മികച്ചൊരു ബുക്കിംഗ് സിനിമ നേരിടുക്കുന്നു, എത്രത്തോളം പ്രീസെയിൽ കളക്ഷൻ ഉണ്ട് നോക്കി നമുക്ക് അറിയാനായിട്ട് കഴിയും. എന്തായാലും ഇനി അങ്ങോട്ട് ആടുജീവിതം നാളുകളാണ്. മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവിധ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.